ഹായ് ഫ്രണ്ട്സ്, ഞാൻ നൗഫലാണ്. അപ്പോൾ ഇന്നിപ്പോൾ ഞാനിങ്ങനൊരു വീഡിയോയുമായിട്ട് നിങ്ങളുടെ മുന്നിലേക്ക് വരാനുള്ള കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ എല്ലാ ചാനലിലും, ഫുഡ് ചാനലായിക്കോട്ടെ, ടെക് ചാനലായിക്കോട്ടെ, എല്ലാവർക്കും ചാനൽ ഇമ്പ്രൂവ്മെൻ്റ് ചെയ്യണം. അപ്പോൾ ഇപ്പോൾ പുതുതായിട്ട് ലേറ്റസ്റ്റായിട്ട് എന്ത് വിഷയമാണ് നടക്കുന്നത് അതിനെക്കുറിച്ചിട്ടൊരു വീഡിയോ ഇടുക, എന്നിട്ട് ആ ചാനൽ റീച്ചാക്കാൻ വേണ്ടിയിട്ടുള്ളൊരു പരിപാടിയാണ് ഇപ്പോൾ ഈ ചെയ്യുന്നത്. പക്ഷേ അതിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് ആ പെൺകുട്ടി മരിച്ചത്, ആ പെൺകുട്ടിയുടെ പേര് ഞാൻ പറയുന്നില്ല, ആ പെൺകുട്ടി സൂയിസൈഡ് ചെയ്തിട്ട് ഉള്ള അതേ വിഷയത്തിൻ്റെ, ആ കുട്ടിയുടെ അച്ഛൻ കരയുന്നു, അത് കണ്ടാൽ നെഞ്ച് തകർന്നു പോവും, അമ്മ കരയുന്നു. അപ്പോൾ ഇതൊക്കെ പറഞ്ഞിട്ട് ചാനൽ റീച്ചാക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് ആളുകൾ ചെയ്യുന്നുണ്ട്. പക്ഷേ അതേപോലൊരു സംഭവം നമ്മുടെ വീട്ടിലാണ് നടക്കുന്നതെങ്കിൽ നമ്മൾ എത്ര ബുദ്ധിമുട്ടും എന്നുള്ളതിനെക്കുറിച്ചിട്ട് നിങ്ങൾ ആരും ചിന്തിച്ചിട്ടില്ല. അതേപോലെ ആ കുട്ടി മരിച്ചു, ആ കുട്ടിയുടെ അതേ സ്ഥാനത്ത് എൻ്റെ പെങ്ങളോ അല്ലെങ്കിൽ നിങ്ങളുടെ പെങ്ങളോ അല്ലെങ്കിൽ നിങ്ങളുടെ റിലേറ്റീവ്സോ ആര് തന്നെ ആയിക്കോട്ടെ, അങ്ങനെ ഒരു ന്യൂസ് നമ്മൾ എന്തെങ്കിലും ഒരിക്കൽ ഷെയർ ചെയ്യും എന്ന് നിങ്ങൾ ആരെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? നമ്മളൊരിക്കലും അങ്ങനെ നമ്മുടെ വീട്ടിലത്തെ ഒരു സംഭവമാണെങ്കിൽ നമ്മളൊരിക്കലും ഷെയർ ചെയ്യില്ല. കാരണം നമുക്ക് ഈ വ്യൂവേഴ്സ് കൂടണം, ആ വ്യൂവേഴ്സ് കൂടാനുള്ള ഒരു മാർഗം മാത്രമാക്കി മാറ്റുകയാണ് നിങ്ങൾ. അപ്പോൾ അത് അങ്ങനെ ചെയ്യുമ്പോൾ നിങ്ങൾ കൂടി ചിന്തിക്കേണ്ട ഒരേ ഒരു കാര്യം, നമ്മുടെ വീട്ടിലാണ് അത് നടന്നിട്ടുള്ളതെങ്കിൽ എന്നുകൂടി നിങ്ങൾ ചിന്തിക്കേണ്ടതാണ്. അപ്പോൾ പല ആളുകളും അങ്ങനെ ചെയ്യുന്നുണ്ട്. അപ്പോൾ ന്യൂസ് സംബന്ധമായിട്ടുള്ള ആരും തന്നെ അങ്ങനെയുള്ള ഒരു വീഡിയോ ചെയ്താൽ നമുക്കത് കാണാം എന്നുള്ളത് മാത്രം ഓക്കെയാണ്. പക്ഷേ ന്യൂസല്ലാത്ത ഒരു ചാനൽ, ഇപ്പോൾ മനോരമയാണോ, മാതൃഭൂമിയാണോ, ഏഷ്യാനെറ്റോ, ഏത് തന്നെ അങ്ങനെ ഷെയർ ചെയ്താലും നമുക്കത് കാണാം, ഓക്കെ. പക്ഷേ നമ്മളത് ഷെയർ ചെയ്യാറില്ല, കാരണം അത് ബുദ്ധിമുട്ടാണ്. പക്ഷേ നമുക്ക് ഫുഡ് ചാനലിലും അതുപോലെ ടെക് ചാനലിലും ഇത് ഉപയോഗിക്കുന്നത് എനിക്ക് എന്നെ സംബന്ധിച്ചിടത്തോളം ഇതൊരു മോശമായ പ്രവൃത്തിയാണെന്ന് എനിക്ക് കണ്ടു. അപ്പോൾ ഇതൊന്ന് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യണം വിചാരിച്ചിട്ടാണ്. ഇപ്പോൾ ഞാനും ഇത് കുക്കിങ്ങിൻ്റെ ഒരു ചാനലാണ്. അപ്പോൾ ഈ കുക്കിങ്ങിൻ്റെ ചാനലിൻ്റെ കൂടെ ആ കുട്ടിയുടെ പേരും കൂടി ഞാൻ വെളിപ്പെടുത്താൻ ഞാൻ താല്പര്യപ്പെടുന്നില്ല. അപ്പോൾ അത് വെച്ചിട്ട് ആഘോഷമാക്കിയിട്ട് ഷെയറും ലൈക്കും കമൻറ്റും കിട്ടാൻ വേണ്ടിയിട്ട് നിങ്ങൾ ഈ ചെയ്യുന്നത് ഒരു മോശമായൊരു പ്രവൃത്തിയാണെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം, എൻ്റെ വ്യക്തിപരമായ അഭിപ്രായമാണ്. അപ്പോൾ എല്ലാ ഫ്രണ്ട്സിനും ബൈ.